There is no secret for success. The result of hard work, learning and preparation from the failures. ഇത് പ്രശസ്തമായ ഒരു quotation. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഫെറൂസിയ ലംബോർഗിനി എന്ന് പറയുന്ന 1916 ഇറ്റലിയിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ബാലനെക്കുറിച്ചാണ്. അന്നത്തെ ആഹാരത്തിന് വേണ്ടി, അഹോവൃത്തിക്ക് വേണ്ടി അപ്പൻ്റെ കൂടെ ജോലി ചെയ്ത് ഭവനത്തിൽ ആഹാരം കൊണ്ടുവന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ഫെറൂസിയ ലംബോർഗിനി. വയലിലെ പണിക്ക് ഇടയിൽ അപ്പൻ്റെ ട്രാക്ടർ കേടായപ്പോൾ അത് നന്നാക്കുന്നത് കണ്ട് മകനെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് അയക്കുകയും അതിനുശേഷം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി താൻ അയക്കപ്പെടുകയും തനിക്ക് താല്പര്യമില്ലാത്ത ജോലിയായിരുന്നുവെങ്കിലും അതിൽ നിന്നും താൻ അധികം കാര്യങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ മിഷനറീസിനെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പഠിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അവിടെ നിന്ന് അദ്ദേഹം അനേക കാര്യങ്ങൾ പഠിക്കുവാനിടയായി. ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടതയുടെ കാലഘട്ടങ്ങളിലൂടെയായിരുന്നു സൈനിക സേവനത്തിൽ അദ്ദേഹം കടന്നുപോയത്. ഏറ്റവും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ, ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെ. എങ്കിൽ ഫെറൂസിയ ലംബോർഗിനിയുടെ വിജയത്തിന് കാരണമായി മാറിയത് ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിലെ പഠനങ്ങളായിരുന്നു. നമ്മളുടെ കഷ്ടതയുടെ കാലഘട്ടത്തിൽ, ചലഞ്ച് ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. വിജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾക്ക് ഒരുങ്ങുന്ന സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ പഠിക്കുവാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ താൻ തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ട്രാക്ടർ കമ്പനി താൻ സ്വന്തമായിട്ട് തുടങ്ങുകയും ഈ ട്രാക്ടറുകൾ വാങ്ങുവാനായി പല ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നു തുടങ്ങി. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു ആഡംബര കാർ വാങ്ങി, പേര് ഫെറാറി. അതിന് ക്ലച്ചിന് കംപ്ലൈൻ്റ് ഉണ്ട്. ആ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയുവാനായിട്ട് അദ്ദേഹം ഫെറാറിയുടെ കമ്പനിയിൽ ചെന്നു. ഈ കമ്പനിയിൽ ചെന്നതിൻ്റെ പരാതി ബോധ്യപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഓണർ അദ്ദേഹത്തെ പരിഹസിക്കുവാനിടയായി. ഫെറാറിയുടെ ഓണറുമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പരിഹാസമായും അദ്ദേഹത്തെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുമായിട്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് മടക്കി അയച്ചു. ജീവിതത്തിലെ പരിഹാസങ്ങളെയും ജീവിതത്തിലെ ഒറ്റപ്പെടുത്തലുകളെയും വിജയത്തിൻ്റെ ഊർജമായി മാറ്റിയ ഫെറൂസിയ ലംബോർഗിനി ആ പരിഹാസത്തിൻ്റെ ഊർജത്തിൽ നിന്ന് അദ്ദേഹം ഒരു ലംബോർഗിനി എന്നുള്ള കാർ കമ്പനി തുടങ്ങുവാൻ പ്രേരിതനായി. ആദ്യമായിട്ട്, ലോകത്തിലാദ്യമായിട്ട് ലംബോർഗിനിയുടെ കാർ ഉണ്ടാക്കി എല്ലാ പരാതികളും എല്ലാ പരിമിതികളും മാറ്റിവെച്ചിട്ട് അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് കാറുകൾ ലോകത്തിലേക്ക് പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ അതിനായിട്ട് അദ്ദേഹം ചിലവഴിച്ചു. ലോകം മുഴുവൻ ലംബോർഗിനി എന്നുള്ള കാറിനെ കുറിച്ചുള്ള വാർത്തകൾ പരക്കുവാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കാർ, 5 മുതൽ 7 കോടി വരെ വില മതിക്കുന്ന ഈ കാർ സ്വന്തമാക്കാൻ ഇന്നും ആളുകൾ ഒട്ടനവധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്രയും വലിയ കോടിക്കണക്കിന് വിലയുള്ള ലംബോർഗിനി എന്നുള്ള ആഡംബര കാർ നിങ്ങളുടെ മുൻപിൽ കാണുമ്പോൾ അത് നിങ്ങൾക്കൊരു ഊർജമായിട്ട് മാറട്ടെ. ഈ കാറ് നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പരിഹാസങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, പഠനങ്ങളുണ്ട്, വേദനകളുണ്ട്. സാധാരണ കർഷകൻ്റെ ഒരു മകൻ ഒരു പ്രശസ്തമായ ആഡംബര കാറിൻ്റെ ഉടമയായത് എങ്ങനെയാണ്? തൻ്റെ പരാജയങ്ങളെ ഊർജമാക്കി മാറ്റിയപ്പോൾ, തൻ്റെ വേദനകളെ അത് ഊർജമാക്കി മാറ്റിയപ്പോൾ, തൻ്റെ പരിഹാസങ്ങളെ അത് ഊർജമാക്കി മാറ്റിയപ്പോൾ തനിക്ക് വിജയിക്കാൻ സാധിച്ചു. ഇന്ന് ആരെങ്കിലും പരിഹസിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളോട് നോ പറയുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ തള്ളി മാറ്റി നിർത്തുമ്പോൾ പിന്നാമ്പുറങ്ങളിൽ പോയി ഒളിക്കാതെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് ഊർജമാക്കിയെടുത്ത്, അതൊരു വെല്ലുവിളിയാക്കിയെടുത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ, അതിനോട് പൊരുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങളും ഒരു വിജയിയാണ്.